മുതലാളിയെ പരോളിൽ വിടുന്ന കാര്യം ഇന്നലെ ഞാൻ ഹോം മിനിസ്റ്ററോട് സംസാരിച്ചു. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോരെയെന്ന മിനിസ്റ്ററുടെ അഭിപ്രായം. മനസ്സിലായില്ല. കോടതിയാണ് ഹൈദർ മുതലാളിയുടെ ശിക്ഷ ഇളവ് ചെയ്തത് എങ്കിലും അതിന്റെ പിന്നിൽ ചില കള്ളക്കളികളൊക്കെ ഇല്ലേയെന്ന് ചിലരൊക്കെ മുറിവുറുക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു പരോളിന്റെ ആവശ്യം ഇപ്പൊ ഉണ്ടോ? ഉണ്ട്. ഇവിടെ നിറങ്ങിയിട്ട് വേണം എനിക്ക് ചിലരോട് ചില കണക്കുകൾ തീർക്കാൻ. കാമാക്ഷിപുരത്തെ നാടുവാഴിയോട്, പിന്നെ ഡി എ ജിയും ശമ്മാസിനും. ആ കണക്ക് തീർക്കാനാണെങ്കിൽ മുതലാളി ജയിലിൽ തന്നെ കഴിയുന്ന നല്ലത്. അവർക്കെന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ആരും മുതലാളിയെ സംശയിക്കില്ലല്ലോ. മുതലാളിക്ക് ആവശ്യമുള്ളപ്പോ ജയിലിൽ നിന്ന് പുറത്തു വരാൻ ഞാൻ സൗകര്യം ചെയ്തു തരാം. എന്താ പോരെ? ആ ഇക്ക, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഡി ഐ ജി മാരാര് ജോലി രാജിവെച്ചു. മോഹന്റെ ചിതാവസ്മായിട്ട് കാശിക്ക് പോവാത്രേ. മിസ്റ്റർ മാരാർ. നീയോ? നീ ജയിലിനകത്തു എങ്ങനെ ഇറങ്ങിയെന്നായിരിക്കും. ജയിലിന്റെ ഒരു വാതിലും ഹൈദറുടെ മുമ്പിൽ തുറക്കാതിരുന്നിട്ടില്ല. മകന്റെ ചിതാഭസ്മവും കൊണ്ട് നാളെ കാശിക്ക് പോവാന്ന് കേട്ടു. പോകുന്നതിന് മുമ്പ് ഞാനെന്തെങ്കിലും പാരദോഷ്യം തരണ്ടേ? അത്രയ്ക്ക് അടുത്ത ബന്ധമായിരുന്നല്ലോ നമ്മൾ തമ്മിൽ. രാംദാസ്, ഇങ്ങോരും. അടിക്കടോ ഇവനെ. മരാളി, എന്തിനാ പേടിക്കുന്നേ? ധൈര്യമായിട്ട് മുഖത്ത് തന്നെ അടിക്കേ. അന്ന് ജയിലിൽ വെച്ച് താനിയാളെ കൊണ്ട് എന്നെ അടിപ്പിച്ചു. ഒരു കണക്കും ഹൈദർ മറക്കില്ല. അത് എന്റെ മകന്റെ ചിതാവസ്ഥമാണ്. അറിയാം. എന്നെ തൂക്കിയതിന് ശേഷം നിമജ്ജനം ചെയ്യാൻ മകന്റെ ചിതാവസ്മ സൂക്ഷിച്ച കാര്യം. കാശിയിൽ ഒഴുകണ്ട ഈ ഭസ്മം തൽക്കാലം ഡ്രെയിനേജിൽ ഒഴുകട്ടെ. അതൊന്നും ചെയ്യരുത്. നോ, അയ്യോ, എന്റെ മോനെ. മിസ്റ്റർ മാരാരെ അയൽപക്കത്തുള്ള ആരോ ആണ് ഇവിടെ എത്തിച്ചത്. ഇപ്പോഴത്തെ കണ്ടീഷൻ തുറന്നു പറയുന്നോണ്ട് ഒന്നും തോന്നരുത്. അല്പം ക്രിട്ടിക്കലാണ്. 48 അവേഴ്സ് കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല. മാരാർ സാറേ,
ഞാനാ മണ്ണാടിയാല. അമ്മ ആയിട്ടെ നിയമത്തിന് വിട്ടു തരണമെന്ന് പറഞ്ഞുകൊണ്ട് സത്യം ജയിച്ചു. ഇനി അത് മറക്കണം. നിയമം തോറ്റെടുത്ത് മണ്ണാടി ആർ ജയിക്കണം. ആരാ ഹൈദരെ കാണാൻ വന്നിരിക്കുന്നത്? ഞാൻ നരസിംഹ മണ്ണാടിയാർ. ഗംഗയിൽ നിമജ്ജനം ചെയ്യേണ്ടിരുന്ന ചിതാഭസ്മത്തിന്റെ പരിശുദ്ധി നിനക്കറിയില്ല. നിയമത്തോടൊപ്പം നിന്ന് ആ മനുഷ്യൻ കരുണ കാണിച്ചതുകൊണ്ടാണ് നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ആ മനുഷ്യനെയാണ് നീ നിന്റെ കൂട്ടരും ചേർന്ന് തല്ലി ജീവച്ഛവം പോലെ കടത്തിയിരിക്കുന്നത്. ഇനി എന്റെ ഊഴമാണ്. നീ എണ്ണി തുടങ്ങിയോ? ആ ബല തപ്പിക്കോ, നാളെ രാവിലെ വന്നാൽ മതി. സാർ താനെങ്ങനെ ഇവിടെ കയറിയെന്നായിരിക്കും. അത് പഠിപ്പിക്കാനല്ല മണ്ണാടിയാർ വന്നത്. യൂണിഫോം ഇട്ടിട്ട് നീ ഇതുവരെ ഒരു നല്ല കാര്യം ചെയ്തിട്ടില്ല. ഒരു മൂന്നാംഗട റൌഡിക്ക് വേണ്ടി അച്ഛന്റെ പ്രായമുള്ള ആ സാധു മനുഷ്യന്റെ ചെകിട്ടത്ത് നീ അടിച്ചു അല്ലേ നരിമാൻ? നരിമാൻ അടിക്കും എന്റെ ചേട്ടത്. വിത്ത് പ്ലഷർ സർ. ജോലി രാജിവെക്കുന്നതിന് മുമ്പ് ഒരു നല്ല കാര്യം ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്നെ അടിക്കരുത്, ഞാൻ നിന്റെ സുപ്പീരിയർ ഓഫീസറാ. മാരാർ സാർ ആരായിരുന്നു? നിന്റെ സുപ്പീരിയർ ആയിരുന്നില്ലേ? എന്നിട്ട് ആ മനുഷ്യന്റെ ചേട്ടൻ നീ കൈവീശി അടിച്ചില്ലേ? സല്യൂട്ട് ചെയ്യുന്ന കൈ കൊണ്ട് അടിയുള്ളുമ്പോ നല്ല സുഖം തോന്നുന്നുണ്ടല്ലേ? നാട്ടിൽ കഴിയുന്ന നിന്റെ കുടുംബത്തെ ഓർത്ത് മാത്രമാണ് നിന്നെ ഞാൻ കൊല്ലാത്തത്. ഇനി നീ എന്റെ കാര്യങ്ങളിൽ ഇടപെട്ടാൽ മണ്ണാടിയാർ അത് ഓർക്കില്ല.